പറ്റി എന്തോ ഒരു ദുരൂഹത ഉണ്ടാക്കുന്ന രൂപത്തിൽ ശ്രീ രാജു അബ്രഹാം പറയുകയുണ്ടായി. ആർക്കെങ്കിലും അത് ഗ്രഹിക്കാൻ കഴിഞ്ഞെങ്കിൽ നല്ല കാര്യം, ഈ ചർച്ചയ്ക്ക് ഗുണപ്പെടട്ടെ. എന്തായാലും ഒരു കുറ്റാന്വേഷണ മനസ്സോടുകൂടി അങ്ങ് അതിൻ്റെ ഉള്ളറകളിലേക്ക് പോകാൻ മതിയായ സൂചനകൾ അദ്ദേഹം നൽകാത്തതുകൊണ്ട് എനിക്കറിയില്ല അതിനെപ്പറ്റി. പിന്നെ എന്തിന് ബോധപൂർവം ഇത്തരമൊരു ദുരൂഹത സൃഷ്ടിച്ച് കോടതിയിൽ നമ്മുടെ കേസിനെ ജനപ്രതിനിധി തന്നെ വന്ന് തോൽക്കാനുള്ള വാദങ്ങൾ നിരത്തുന്നു, അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് എന്നതിൻ്റെ താല്പര്യവും അറിയില്ല. പക്ഷെ ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട്, നിയമ സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ശ്രീ സി ആർ നീലകണ്ഠൻ്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടുണ്ടാകും. ഈ രാജമാണിക്യം റിപ്പോർട്ടിന് കടലാസിൻ്റെ വില പോലും കൽപ്പിക്കാതെ ഈ സർക്കാർ വന്ന ശേഷം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് നിയമ സെക്രട്ടറി വി ജി ഹരീന്ദ്രനാഥിൻ്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം അവരുടെ കൈവശമിരിക്കുന്നതായി കാണണം എന്ന് വെച്ചാൽ ഹാരിസൺ അടക്കമുള്ളവരുടെ തോട്ടഭൂമിയിലെ അവകാശം അവരുടെ കൈവശമിരിക്കുന്നതായി കാണണം. നമ്മുടെതെന്താണ് വാദം? സർക്കാരിൻ്റേതാണ്, അത് അനധികൃതമായി വെച്ചിരിക്കുകയാണ് വ്യാജരേഖകളുടെ പിൻബലത്തിൽ, അത് മാറ്റി നമുക്ക് വീണ്ടെടുക്കണം, ഇതാണ് സർക്കാരിൻ്റെ വാദം. നിയമ സെക്രട്ടറിയുടെ വാദമോ അവരുടെ കൈവശം ഇരിക്കുന്നതായി കാണണം. ഏറ്റെടുക്കണമെങ്കിൽ പാട്ടഭൂമിയായി കണ്ട് നിയമനിർമ്മാണം നടത്തിയാൽ സാധിക്കില്ല. തോട്ടങ്ങൾ അനധികൃതമായി കൈവശത്തിലിരിക്കുന്നതല്ല. അപ്പോൾ ഇന്ന് ഈ ചെറുവള്ളി എസ്റ്റേറ്റിന് പച്ചക്കൊടി കാണിക്കുന്നതിന് മുൻപുള്ള അണിയറ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ തലത്തിലും നടന്നു. ഈ രാജമാണിക്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉപശാല മാത്രമല്ല പ്രവർത്തിച്ചത്, സർക്കാരിൻ്റെ ഉപശാലകളും പ്രവർത്തിച്ചു എന്ന് കരുതിക്കൂടെ ശ്രീ സി ആർ നീലകണ്ഠൻ? മാത്രമല്ല ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിൻ്റെ മേൽ നടപടിയെടുക്കാൻ കഴിയില്ല. ഫെറാ നിയമത്തിൻ്റെ ലംഘനം, അത് റിസർവ് ബാങ്കിന് മാത്രമേ കഴിയൂ, സർക്കാരുകൾക്ക് കഴിയില്ല. ഇങ്ങനെ ഓരോരോ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് സർക്കാരിനെ അധികാരരഹിതമാക്കുകയാണ് ഈ റിപ്പോർട്ട്. അതിനെ ആരും തള്ളി ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ ശ്രീ സി ആർ നീലകണ്ഠൻ. അല്ല, വേണു നേരത്തെ ചോദിച്ചത് തുടങ്ങിയതുപോലെ സുശീല ഭട്ടിനെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് മാറ്റിയപ്പോൾ നമ്മളൊക്കെ എതിർത്ത് വീണ്ടും സുശീല ഭട്ടിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചതിൻ്റെ ഒരേ ഒരു കാരണം, ഇത്രയും കാലമായി ഈ വലിയ തോതിൽ നമ്മുടെ പൊതുഭൂമി ബഹുരാഷ്ട്ര ദേശീയ കുത്തകകൾ കൈവശം വച്ചിരിക്കുന്നത് തിരിച്ചു പിടിക്കുക എന്ന വളരെ ദേശഭക്തിപരമായ ഒരു കാര്യമാണ്. ഇവിടെ ഭൂമിയില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആൻ്റോ ആൻ്റണിക്കാണെങ്കിലും രാജു അബ്രഹാമിനാണെങ്കിലും അക്കാര്യം നന്നായി അറിയാം. ചെങ്ങറ പോലെയൊരു സ്ഥലത്ത് നടക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും തൊട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തോ അല്ലെങ്കിൽ പ്രദേശങ്ങളിലാണ്. അതുപോലെ നിരവധി സമരങ്ങൾ നടക്കുന്നു. ഭൂമിയില്ലാത്ത ആളുകൾക്ക്, ആദിവാസിക്ക്, ദളിതർക്ക് ഭൂമി കൊടുക്കാൻ വേണ്ടി സർക്കാരിൻ്റെ കയ്യിൽ ഭൂമിയില്ല. അതൊക്കെ ഒരു വശം. അപ്പോഴാണ് വേണു പറഞ്ഞ മറ്റേ ട്രാക്ക് വരുന്നത്. ഏതാ? 5.5 ലക്ഷം ഏക്കർ ഭൂമി എല്ലാ നിയമങ്ങളും ലംഘിച്ച് വ്യാജരേഖകൾ ഉണ്ടാക്കി കണ്ടെത്തിയെന്ന് 5 റിപ്പോർട്ടുകളെങ്കിലും കൃത്യമായി കണ്ടെത്തിയ ഈ എസ്റ്റേറ്റ് ഭൂമികൾ, അതിന് മറുപടിയായി ഈ ഹരീന്ദ്രനാഥിൻ്റെ റിപ്പോർട്ട് വരുന്നു. ഹരീന്ദ്രനാഥിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ രാജമാണിക്യ റിപ്പോർട്ടിൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ രാജമാണിക്യ റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് തടസ്സം ഹരീന്ദ്രനാഥിൻ്റെ റിപ്പോർട്ടാണ്. അദ്ദേഹം എത്ര അന്വേഷണം നടത്തി? ഇവിടെയാണ് നേരത്തെ വേണു ചോദിച്ച ചോദ്യത്തിൻ്റെ വളരെ പ്രസക്തമായ കാര്യമുള്ളത്. ഈ ഗവൺമെൻറ് എന്ത് നിലപാടാണ് ഭൂമി സംബന്ധിച്ച് ഹാരിസൻ്റെ കയ്യിലിരിക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിന് വിറ്റതടക്കം ഹാരിസൺ വ്യാജരേഖ ഉണ്ടാക്കിയ കേസിൽ എന്ത് നിലപാടാണ് ഹൈക്കോടതിയിൽ എടുക്കുക? രാജു അബ്രഹാം എന്നൊരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാൻ ഭയപ്പെടുന്നുണ്ട്, ഞാൻ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നുണ്ട്. കാരണം അത് ഈ ലൈനിലാണ് ഗവൺമെൻറ് പോകുന്നതെങ്കിൽ 5.5 ലക്ഷം ഏക്കർ സ്വാഹ, അത് ഇതുപോലെയുള്ള ഓരോരുത്തർ കയ്യേറ്റക്കാർ കൈവശം വയ്ക്കും. ഈ ഭൂമിക്ക് വേണ്ടി ഭൂമി കിട്ടുമെന്ന അർത്ഥത്തിൽ സമരം ചെയ്യുന്ന, കാത്തിരിക്കുന്ന ഭൂരഹിതരായ ആളുകൾ വഴിക്ക് പോകും. എത്ര കാലമായി നമ്മൾ ഈ കളി തുടങ്ങിയിട്ട്, എത്ര കൊല്ലങ്ങളായി ഈ ഭൂമി. ഇപ്പോൾ അവിടെയാണ് ഇതിൽ വിമാനത്താവളം വേണോ വേണ്ടോ എന്നുള്ള രണ്ടാമത്തെ വിഷയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ 5.5 ലക്ഷം ഏക്കർ ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വിമാനത്താവളം ചെറുതാണ്, അത് എവിടെ വേണമെങ്കിൽ പണിയാൻ 2000 ഏക്കറിൻ്റെ കാര്യമുള്ളൂ. നേരെ മറിച്ച് ഈ ഭൂമി മുഴുവൻ പോയാൽ ഈ രാജ്യത്തെ കൃഷി, ഭൂരഹിതരുടെ ജീവിതം, ഇതെല്ലാം തകർക്കും. ആ ഒരു നിലപാടിലേക്ക് ഏറ്റവും പ്രധാനം ഭൂപരിഷ്കരണം, അതിൻ്റെ സത്യമാണ്, അതിൻ്റെ സത്യമാണ് അതിൻ്റെ ആവിഷ്കർത്താക്കൾ എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ. ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ എം ടി രമേശ്, ശ്രീ ആൻ്റോ ആൻ്റണി ചൂണ്ടിക്കാട്ടിയ കാര്യമുണ്ട്. ആറന്മുളയെ ഇല്ലാതാക്കിയത് ആരാണ്, അതിൽ ബി ജെ പിയുടെ പങ്ക് എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിക്കപ്പെടുകയുണ്ടായി. മറുപടി: ആറന്മുള വിമാനത്താവളത്തിന് അനുമതി നിഷേധിച്ചത്, പാരിസ്ഥിതിക അനുമതി നിഷേധിച്ചത് ഗ്രീൻ ട്രിബ്യൂണലാണ്. ഗ്രീൻ ട്രിബ്യൂണൽ അനുമതി നിഷേധിക്കാൻ കാരണം നിയമവിരുദ്ധമായിട്ടാണ് അതിൻ്റെ ഉത്തരവുകൾ എന്നുള്ളത് കൊണ്ടാണ്.
ഇവിടെ ആന്റോ ആന്റണി പറഞ്ഞു ബി ജെ പി ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും അനുവാദം കൊടുത്തു എന്ന്. വസ്തുതകളെ തെറ്റിദ്ധരിപ്പിക്കരുത് ആന്റോ ആന്റണി. വിമാനത്താവളത്തിന് അനുമതി നിഷേധിക്കപ്പെട്ടല്ലോ. ഗ്രീൻ ട്രംബ്യൂളിൻ്റെ വിധിക്കെതിരായിട്ട് നിങ്ങളുടെ കമ്പനി ഉണ്ടല്ലോ, നേരത്തെ വീണ് ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടുത്തെ ഒരു തട്ടിപ്പ് കമ്പനി, ആ കമ്പനി സുപ്രീം കോടതിയിൽ അപ്പീൽ പോയല്ലോ. സുപ്രീം കോടതി അപ്പീൽ പോയ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതി കൊടുത്ത സത്യവാങ്മൂലം നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അത് നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തത്. അതിനുശേഷം വ്യോമയാന മന്ത്രാലയത്തിൽ ഒരു അണ്ടർ സെക്രട്ടറി അതിന് വിരുദ്ധമായി ഓർഡർ ഇറക്കിയപ്പോൾ ആ അണ്ടർ സെക്രട്ടറി ഇറക്കിയ ഉടനെ നിഷേധിക്കുകയും ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. താങ്കളുടെ പത്തനംതിട്ടയിൽ പ്രകാശ് ജാവ്ദേക്കർ എന്ന പരിസ്ഥിതി വകുപ്പ് മന്ത്രി വന്ന് പരസ്യമായി പത്രപ്രവർത്തകരുടെ സാന്നിധ്യം പറഞ്ഞു ആറന്മുള വിമാനത്താവളത്തിന് കേന്ദ്ര ഗവൺമെൻറ് അനുമതി ഒരു ഘട്ടത്തിലും ഉണ്ടാവുകയില്ല എന്ന് പരസ്യമായി പറഞ്ഞു. ഇതൊക്കെ പത്തനംതിട്ടയിലെയും ആറന്മുളയിലും ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ പുറത്ത് കയറിപ്പെടുക്കേണ്ട, നിങ്ങളുടെ ശ്രമം നടത്തി പരാജയപ്പെട്ടു പോയി, അതിന് വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിന് പറ്റിയ സ്ഥലമാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ചും അത് നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് വ്യക്തതയില്ലാതെ എങ്ങനെയാണ് വിമാനത്താവളത്തിലേക്ക് പോവുക? രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് രാജു അബ്രഹാം ഇപ്പോഴും ഉത്തരം പറയുന്നില്ല. കോടതിയിൽ നിങ്ങൾ രാജമാണിക്യം റിപ്പോർട്ടിനെ അംഗീകരിക്കുമോ? രാജമാണിക്യം റിപ്പോർട്ടിനെയാണ് ഈ സർക്കാർ അംഗീകരിക്കുന്നതെങ്കിൽ ചെറുവള്ളി എസ്റ്റേറ്റിൽ എങ്ങനെ വിമാനത്താവളം പണിയും? ആ ഭൂമി ഏറ്റെടുക്കാതെ അപ്പോൾ ഭൂമി ഏറ്റെടുക്കണ്ടേ? അങ്ങനെ ഭൂമി ഏറ്റെടുക്കാൻ പെട്ടെന്ന് സാധിക്കുകയുമില്ല, കാരണം കോടതിയുടെ കേസാണ്. അപ്പോൾ കോടതിയിലെ വ്യവഹാരം കഴിയാതെ എങ്ങനെയാണ് ചെറുവള്ളി എസ്റ്റേറ്റിൽ നിങ്ങൾക്ക് വിമാനത്താവളം പണിയാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ ഒരു ദുസൂചനയുണ്ട്. എന്താണ് ദുസൂചന? കോടതി വ്യവഹാരങ്ങൾ ഒത്തുതീർപ്പിലെത്തിക്കാൻ വേണ്ടി പോകുന്നു. ഒരു മന്ത്രിസഭായോഗം ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം പണിയാൻ വേണ്ടി പോകുന്നു എന്ന് ആധികാരികമായി തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ പിന്നീട് അവർക്ക് പോകാൻ സാധിക്കില്ല. അതിൻ്റെ അർത്ഥം ഞങ്ങൾ കോടതിയിൽ വ്യവഹാരത്തിന് ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ആ ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്താണ് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒത്തുതീർപ്പ് വ്യവസ്ഥ 2000 ഏക്കർ ബിലീവേഴ്സ് ചർച്ചിനോട് മേടിച്ച് ബാക്കി ഭൂമി ബിലീവേഴ്സ് ചർച്ചിന് കൊടുക്കാനാണോ? അങ്ങനെ കോടതിയിൽ ഗവൺമെൻറ് നിലപാട് സ്വീകരിക്കുമോ? രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ടിനെ കോടതിയിൽ ഈ സർക്കാർ തള്ളിക്കളയുമോ? ഈ രണ്ട് ചോദ്യത്തിന് രാജു അബ്രഹാം ഉത്തരം പറഞ്ഞാൽ നമുക്ക് വ്യക്തതയുണ്ട്. അത്തരം വ്യക്തത സർക്കാരിനുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. ശരി, ഞാൻ രാജു അബ്രഹാമിലേക്കും ശ്രീ ആന്റോ ആന്റണി താങ്കൾ കൈവരുന്നത് കണ്ടു. ആന്റോ ആന്റണിയിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. We'll be right back.